നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഓണം കണ്ടു അടുത്തു അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോണത് നമ്മുടെ ഓണം സ്കിൻ കെയർ സീരീസിലെ നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആട്ടോ. നമ്മൾ രണ്ട് വീഡിയോ കഴിഞ്ഞു. അപ്പൊ മൂന്നാമത്തെ വീഡിയോ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള നമ്മുടെ ഫേഷ്യലാണ്. അപ്പൊ നമ്മളത് ഒന്നും കൂടിയും കുറച്ചും കൂടിയും എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ഇൻഗ്രീഡിയന്റിലാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് അതിന്റെ റിസൾട്ടും കൂടി എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഓണത്തിന്റെ തലേന്നോ അല്ലെങ്കിൽ ഓണത്തിന്റെ അന്ന് രാവിലെ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാല് ശരിക്കും നമ്മുടെ ഫേസിൽ നിങ്ങൾ ഫൗണ്ടേഷനൊക്കെ നമ്മൾ യൂസ് ചെയ്ത മാതിരിയുള്ള ആ ഒരു ബ്രൈറ്റനിങ് കിട്ടും. അത് ഒരുപാട് പേര് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഡേ ഫുള്ളായിട്ട് അത്യാവശ്യം നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഗ്ലോ നമുക്ക് കിട്ടും കേട്ടോ. നല്ലോണം ഫേസ് നല്ല നീറ്റ് ആയിരിക്കും, നല്ല ഗ്ലോയിങ് ആയിരിക്കും, നന്നായിട്ട് ഒരു ടോൺ ആയ മാതിരിയൊക്കെ ഫീൽ ചെയ്യും. നമ്മൾ കുറേയധികം പൈസ കൊടുത്ത് പാർലറിലൊക്കെ പോയി ഒന്ന് ക്ലീനപ്പ് അല്ലെങ്കിൽ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഫേഷ്യലൊക്കെ ചെയ്യുന്നതിനേക്കാളും അല്ല അത് നല്ലതാണ്, നല്ലതല്ല നല്ല കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ സാധാരണക്കാർക്കൊക്കെ അതിനുള്ള താങ്ങുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഒരു അതിനേക്കാൾ നല്ലതെന്ന് പറയാൻ വേണമെങ്കിൽ അത്രയും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അല്ലേ. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെ പോരടിപ്പിക്കുന്നില്ല, നമുക്ക് വേഗം ഈ ഒരു ഫേഷ്യല് പെട്ടെന്ന് തന്നെ ചെയ്യാം. വളരെ ഈസിയാണ്, സീറോ കോസ്റ്റ് ആണെന്ന് പറയാം. എന്താണെന്ന് ഇതെല്ലാം നമ്മുടെ അടുക്കളയിലുള്ള, നമുക്ക് ഒന്നും പൈസ കൊടുത്ത് മേടിക്കണ്ട. അപ്പൊ എന്തായാലും നോക്കാം, നിങ്ങൾ ഇപ്പൊ എന്റെ ഫേസ് നോക്കിക്കോട്ടോ. കാരണം ഞാൻ അത്രയും കോൺഫിഡൻസിൽ പറയുന്നത് ഇത് അത്രയും നല്ലതാണ്, ഫങ്ഷൻ ഒക്കെ വരുമ്പോ സൂപ്പർ ആവും നമ്മുടെ ഫേസ്. നിങ്ങൾ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴ്ന്ന് കമന്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് അലർജി ഉണ്ടോ നോക്കണം ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. ടാൻ അടിച്ച് ഭയങ്കരമായിട്ട് ഒരു കരിവാളി പഠിച്ചിരിക്കുന്ന സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ റാഗി പൗഡറാണ് ഇതിന് വേണ്ടത്. അപ്പം നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്, ചെയ്തവർക്കാണെങ്കിൽ ഞാൻ വീണ്ടും നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഇപ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെള്ളത്തിലാണ് ഇത് മിക്സ് ചെയ്തിട്ട് കുറുക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ പാലിലാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ നല്ലത് പാലിലാണ് ചെയ്യുന്നതാണ്. പക്ഷേ എല്ലാവർക്കും പാല് സ്യൂട്ടല്ല, അവൈലബിൾ അല്ല. പക്ഷേ നമുക്ക് വെള്ളത്തിൽ ചെയ്താലും റിസൾട്ട് ഉണ്ട് കേട്ടോ. വെള്ളത്തിൽ നമ്മളിങ്ങനെ കുറുക്കിയെടുത്താൽ, അപ്പോൾ ഞാനിവിടെ 4 ടീസ്പൂൺ റാഗി എടുത്തിട്ട്, കാരണം നമ്മുടെ പാറോട്ടനെ കുറുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതിൽ മധുരം ചേർക്കണില്ലല്ലോ. അപ്പോൾ എന്തായാലും ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ മാതിരി പാലും അതുപോലെ തന്നെ കുറച്ച് റാഗി ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരാളെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ടീസ്പൂണൊക്കെ മതി, ധാരാളമാണ്. അപ്പോൾ ആവശ്യത്തിന് പാലൊഴിച്ചു കൊടുക്കുക. പാലില്ലാത്തവർക്കും പാല് സ്യൂട്ടല്ലാത്തവർക്കും നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. യാതൊരു കുഴപ്പമില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെള്ളത്തിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് അതിൽ ആ കട്ടകളൊക്കെ ഉണ്ടാവില്ല, അതിങ്ങനെ നമ്മൾ ഉടച്ചുടച്ച് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. പാലും ഈ റാഗിയും കൂടിയിട്ട് അല്ലെങ്കിൽ വെള്ളവും റാഗിയും കൂടിയിട്ട് എന്നിട്ട് നമ്മൾ നേരെ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് തീ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, കുറച്ചിട്ട് വേണം വെക്കാൻ. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കും. കട്ട പിടിച്ച് കഴിഞ്ഞാലേ ആ വേവില്ല, റാഗി നമുക്ക് വേവണം. വെന്താലാണ് നല്ല നൈസായിട്ടുള്ളൊരു സോഫ്റ്റ്, നമുക്കറിയാമല്ലോ റാഗി വെന്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു സ്മൂത്ത് പേസ്റ്റ് ആവും. ആ ഒരു പേസ്റ്റ് ആവണം, അല്ലാതെ ജസ്റ്റ് വെറുതെ ഒരു വേവാണ്ടൊരു ഉണ്ട മാതിരി ഇങ്ങനെ കിട്ടൂല, ഇങ്ങനെ അടിയിലൊക്കെ പിടിച്ച് അങ്ങനെ കിട്ടാൻ പാടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ തീ കുറച്ച് വെച്ചിങ്ങനെ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. എന്നിട്ട് നമ്മുടെ ആ റാഗി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുമാതിരി നല്ല ഒരു സിൽക്ക് മാതിരിയുള്ള ഒരു പേസ്റ്റായി കിട്ടും. ഇത് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. ഇത് വെച്ചിട്ട് ആദ്യം ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് കുറച്ച് പേസ്റ്റ് എടുക്കാം. അതായത് നമുക്ക് 1-2 ടീസ്പൂൺ എടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് പച്ചപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു എന്താ പറയുക, ക്ലെൻസിങ് പ്ലസ് നമുക്ക് ഫേസ് പെട്ടെന്ന് തന്നെ ആ ഒരു നമുക്കൊരു സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ഒക്കെ ആവും. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലെൻസിങ് പ്ലസ് നമുക്ക് എന്താ പറയുക, സ്കിന്നിൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു ക്ലീൻ അതുപോലെ തന്നെ അഴുക്കൊക്കെ പോയ നല്ല ഫീലായിരിക്കും ഇത് ചെയ്താൽ കേട്ടോ. ഇത് നമുക്ക് ഡെയിലി ഫേസ് വാഷ് പോലെയും ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, സ്യൂട്ടാണെങ്കിൽ. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ 1 മിനിറ്റോ 2 മിനിറ്റൊക്കെ ഫേസിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അഴുക്കൊക്കെ പോകാൻ വേണ്ടി നമ്മുടെ ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്യേണ്ട മാതിരി. എന്നിട്ട് നമ്മൾ നേരെ ഒരു കോട്ടനോ അല്ലെങ്കിൽ ഒരു ക്ലോത്തൊക്കെ നനഞ്ഞ ക്ലോത്തൊക്കെ എടുത്തിട്ട് ജസ്റ്റ് നമ്മളത് റിമൂവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഒരു കുഞ്ഞു ബ്രൈറ്റനിങ്ങും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ക്ലീൻ ആയ മാതിരിയൊക്കെ, അഴുക്കൊക്കെ പോയി ഒന്ന് റിലാക്സ് ആയ മാതിരി തോന്നും കേട്ടോ. അപ്പോൾ നിങ്ങൾ മുൻപ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും കമൻറ്റ് ചെയ്യണേ. കാരണം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫേഷ്യലാണിത്. ചെയ്തിട്ട് കണ്ടപ്പോൾ കുറേ പേര് ട്രൈ ചെയ്തിട്ട് എല്ലാം മിക്കവർക്കും നല്ല റിസൾട്ടായിരുന്നു. വളരെ കുറച്ച് ചുരുക്കം പേരാണ് കിട്ടിയില്ല റിസൾട്ട് ഇല്ല. അപ്പോൾ എല്ലാതും എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ലല്ലോ, റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം, മേ ബി എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല റിസൾട്ടാണ് ഉണ്ടാവുക കേട്ടോ. ഇപ്പം തന്നെ നമുക്കൊരു ഗ്ലോ വന്ന മാതിരി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങ് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഫേസ് നല്ല നീറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസിൽ ചെറിയൊരു കുഞ്ഞൊരു ബ്രൈറ്റനിങ് തോന്നുന്നുണ്ട്.
ഇനി വന്നിട്ട് സ്റ്റെപ്പ് ടു ആണ്. നമുക്ക് ആദ്യം വേണ്ട നമ്മുടെ റാഗി, നമ്മുടെ പൗഡർ ഇല്ലേ, റാഗി പൗഡർ എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിരുന്ന ഒരു മിക്സ് ഒരു ടീസ്പൂൺ എടുക്കുക. അതിലേക്ക് നമ്മുടെ ഇൻസ്റ്റന്റ് കോഫി എടുക്കുക. ഇത് നമ്മൾ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മളിത് മിക്സ് ആക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം ഞാനിവിടെ ഫേസിൽ ഇവിടെയാണ് മുകളിലേക്ക് വന്നിട്ടാണ് യൂസ് ആക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ടാട്ട് ചെയ്യണത്. പിന്നെ ഞാൻ ഈ വീഡിയോൻ്റെ നമ്മളിങ്ങനെ മേക്ക് ചെയ്യണം, അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്യണ ഭാഗങ്ങളിൽ ലൈറ്റോ അല്ലെങ്കിൽ കാര്യങ്ങൾ വീടിൻ്റെ അകത്ത് റൂമിൻ്റെ ഉള്ളിൽ കുറച്ചൊരു ഡിം ലൈറ്റിലാണ് എടുക്കണത്. അപ്പം അതാണ് ഇങ്ങനെ ഒരു ചിലർ പറയും നിങ്ങളുടെ കൈ എന്താ കറുത്തിരിക്കണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അതാണ് ഇങ്ങനെ ലൈറ്റ് സെപ്പറേറ്റ്, നമ്മളിപ്പോൾ ക്യാമറയിലൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു ഈവനായി കിട്ടണമെങ്കിൽ ലൈറ്റ് വേണം, അല്ലെങ്കിൽ റൂമിലെങ്കിലും നല്ല ലൈറ്റ് വേണം. ഇതിപ്പോൾ നമ്മളൊരു ഡിം ലൈറ്റിലാണ് എടുക്കണത്, നമ്മുടെ റൂമിലൊരു കുഞ്ഞു ബൾബാണ് ഇട്ടുണ്ടാകുന്നത്. അതേ ഒരു 2 മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ വലിയ കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്നൊരു കോട്ടൺ പാഡ് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് റിമൂവ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ ഈ സ്ക്രബ് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങി, അപ്പം അതിന് ശേഷം റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും നമുക്ക് ഈ സ്ക്രബ് വീക്കിലി വൺസ് ചെയ്യാൻ പറ്റുന്ന സ്ക്രബാണ്. നമ്മുടെ ഫേസിൽ ഡെഡ് സ്കിന്നൊക്കെ പോകാനും അതേപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നമ്മളിത് ചെയ്യുന്നതിലൂടെ കുറയാനും സ്കിന്നിൽ നമുക്കൊരു വീക്കിലി വൺസ് ഒരു പാമ്പറിങ് മാതിരി നമ്മുടെ ടാൻ ഒക്കെ പോകാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സ്ക്രബാട്ടോ. അപ്പം നല്ല റിസൾട്ടുള്ള സ്ക്രബാട്ടോ. പിന്നെ കോഫി നിങ്ങൾക്ക് അലർജി ഉണ്ടോ, അല്ലെങ്കിൽ ചിലർക്ക് കോഫി ഇടുമ്പോൾ ഡാർക്ക് ആവണമെന്ന് പറയണിട്ടുണ്ട്, അപ്പം നിങ്ങൾക്ക് അതിന് പകരം ബീറ്റ്റൂട്ട് പേസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ക്യാരറ്റിൻ്റെ പേസ്റ്റ് ഒക്കെ എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പൊട്ടറ്റോ അതൊക്കെ എടുക്കാം. അതൊക്കെ നമുക്ക് നല്ലതായത് ഇതിന് പകരം ഇൻസ്റ്റൻ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റണം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മുടെ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഒരു നല്ലൊരു കോൺഫിഡൻസ് വരും കേട്ടോ. പിന്നെ നിങ്ങൾ ഓണത്തിൻ്റെ തലേന്നോ അല്ലെങ്കിൽ ഓണത്തിൻ്റെ അന്നൊക്കെ ചെയ്യാൻ പറ്റണ നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഫേഷ്യലാട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ഫേസ് വേറെ ലെവലായി, ഫേസിന് പെട്ടെന്ന് തന്നെ ഒരു മാറ്റം വന്നു കേട്ടോ, ആ ഒരു ബ്രൈറ്റനിങ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സീക്രട്ട്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാം ഒരു പരിപ്പ് ഫേഷ്യൽ ഉണ്ട്, അതുപോലെ തന്നെ റാഗി ഫേഷ്യൽ, പിന്നെ നവര ഫേഷ്യൽ, ഇതൊക്കെ കിഡുവാണ്. പിന്നെ കോഫി ഫേഷ്യൽ എല്ലാവർക്കും പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഫേസ് കണ്ടില്ലേ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വന്ന ഒരു വ്യത്യാസം കണ്ട ഫേസിൽ, നല്ല രീതിക്ക് തന്നെ ഫേസ് ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ കണ്ണിന് ചുറ്റും അതുപോലെ തന്നെ ഫേസിൽ നോക്കിയാൽ മതി ഡിഫറൻസ് പെട്ടെന്ന് മനസ്സിലാവും. കാരണം നമ്മൾ ക്ലൻസിങ് മാത്രം കണ്ണിനും എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ജസ്റ്റ് മിൽക്ക് വെച്ചിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് നമ്മൾ സ്ക്രബിങ് ഒരിക്കലും നമ്മൾ കണ്ണിന് ചുറ്റിടാൻ പാടില്ല, പുറത്തിട്ടുണ്ടായിരുന്നേ. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യണത് നമ്മൾ ഫസ്റ്റ് എടുത്ത ആ ഒരു മിക്സില്ലേ, അത് വെച്ചിട്ട് തന്നെ നമ്മൾ ഫേസിനൊന്ന് ഒന്ന് സൂത്തം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രബിങ് കഴിഞ്ഞിട്ട് ഫേസിനൊന്ന് കാമാക്കാനായിട്ട് നമ്മൾ ഈ ഒരു സെയിം ആ ഒരു മിക്സ് എടുത്തിട്ട് നമ്മൾ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് പതുക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കുറുക്കിൽ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി ആ റാഗി വേവിക്കണം, നല്ല സ്മൂത്തായിട്ട് നന്നായി വെന്ത് കിട്ടണം, അല്ലെങ്കിൽ തരി ഉണ്ടാവും ഇതൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് നമ്മൾ നന്നായിട്ട് വേവിക്കണം എന്ന് പറഞ്ഞ കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് പേസ്റ്റ് ആവും, അപ്പോൾ നമുക്ക് മസാജിങ്ങിനും എല്ലാത്തിനും എടുക്കാം. അപ്പോൾ നമ്മളിതേ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക, ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ നോർമലായിട്ട് നമ്മുടെ എന്താ പറയുക ക്ലൻസിങ് പാഡോ കോട്ടനോ വെച്ചിട്ട് നമ്മളിങ്ങനെ തുടച്ചെടുക്കുക. നല്ലോണം ചെയ്യാം കേട്ടോ, നമുക്കിത് നല്ലൊരു റിലാക്സിങ് കൂടി കിട്ടുന്നതാണ് സ്കിന്നിന്, അപ്പോൾ നല്ലതുമാണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി ശ്രദ്ധിക്കുക, പാൽ അലർജി ഉണ്ടെങ്കിൽ പാൽ ഈ ഘട്ടങ്ങളിലൊന്നും എടുക്കണ്ട കേട്ടോ. പാലെടുക്കേണ്ട ആ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് നോർമൽ വെള്ളം എടുത്താൽ മതി. വെള്ളത്തിൽ ചെയ്തവർക്കും റിസൾട്ട് ഉണ്ടായിരുന്നു, പക്ഷെ പാലിൽ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ നന്നായിട്ട് ഒരു കോട്ടൺ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുത്താൽ മതി. ഇനി നമ്മുടെ ഫേസ് പാക്കാണ് അവസാനത്തെ നാലാമത്തെ കേട്ടോ. അപ്പം നമ്മൾ ഈ ബാക്കിയുള്ള അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള റാഗി കുറുക്കെടുക്കുക. അതിലേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ കടലമാവില്ലേ, കടലപ്പൊടി, അതാട്ടോ ബീസൻ പൗഡർ, അത് നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, ഞാൻ എപ്പോൾ ട്രൈ ചെയ്യുകയാണെങ്കിലും വെള്ളം കൂടും ഈ ഒരു ഫേഷ്യൽ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ക്യാരറ്റിൻ്റെ ജ്യൂസ് വേണം, പിന്നെ നമുക്ക് അത് നമുക്ക് ഒരു ടീസ്പൂൺ അടുത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് മിൽക്കാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റിൻ്റെ ജ്യൂസ് ഒഴിക്കുമ്പോഴേ ഞാനിങ്ങനെ സ്പൂണോട് ഒഴിക്കാത്തതുകൊണ്ട് തന്നെ കുറച്ച് കൂടിപ്പോയി വെള്ളം, കുഴപ്പമില്ല. നമ്മൾ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇരുന്ന് സെറ്റ് ആവും, പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുക. ഇനി നമുക്കത് കഴിഞ്ഞിട്ട് വേണ്ടത് മിൽക്കാണ്. മിൽക്ക് അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്കണ്ട, ഇത്ര ഈ ഒരു സ്റ്റെപ്പ് തന്നെ മതി. ക്യാരറ്റിൻ്റെ ജ്യൂ അല്ല, ക്യാരറ്റിൻ്റെ ആ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കില്ലേ, അവിടെ വെച്ചാൽ മതിയാക്കാം. ഫേസ് പാക്ക് മാതിരി നമുക്ക് അപ്ലൈ ചെയ്യാം. മിൽക്ക് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ റോ മിൽക്ക് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ ഫേസിലേക്ക് പാക്ക് മാതിരി. അപ്പം നമ്മുടെ മിക്സ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ഫൈൻ ആയിട്ടുള്ള പേസ്റ്റ് ആട്ടോ. പിന്നെ അതുപോലെ കടലമാവ് ചിലർക്ക് അലർജി ഉണ്ടെന്ന് പറയണേക്കാം, അങ്ങനെയുള്ളവർക്ക് നമ്മുടെ എന്താ പറയുക മുട്ടാണി മിറ്റി എടുക്കാട്ടോ, അത് നല്ലതാ. പിന്നെ നമ്മുടെ ഓട്സിൻ്റെ പൗഡർ എടുക്കുക, അതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം, കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ഈ ഒരു കോംബോ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. മറ്റേത് ഞാൻ ഇങ്ങനെ എടുക്കാം എന്ന് പറയണത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് സ്യൂട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്കിതൊന്നും അലർജിയും മറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
അതാണ് കേട്ടോ. അപ്പൊ ഇത് വെള്ളം കൂടിയ കാരണം ഇങ്ങനെ ഒലിച്ചൊലിച്ച് വരുന്നുണ്ടായിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് ഞാൻ ഇട്ടു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് ഇട്ടിട്ട് ഒരു 20 മിനിറ്റ്സ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക, നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ നെക്കിലും കൂടി ചെയ്യാം കേട്ടോ, ഞാൻ നെക്കിലിടാത്തത് നിങ്ങൾക്ക് റിസൾട്ട് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് വരാം. നമ്മുടെ ഫേസ് കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ഉണങ്ങിയിട്ട്. ഈ ഭാഗത്തൊന്നും അങ്ങനെ അധികം ഉണങ്ങിയിട്ടില്ല കേട്ടോ, ഞാൻ ഫുൾ ഉണങ്ങാൻ വേണ്ടി നിൽക്കാറില്ല. അപ്പൊ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഈ ഓണത്തിന് നല്ല ഫേസ് ഒക്കെ നല്ല അടിപൊളിയാവാൻ, നമ്മളിപ്പോ ഓണത്തിന് നമ്മുടെ കസിൻസിന്റെ വീട്ടിലൊക്കെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നല്ല അടിപൊളിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കിട്ടുമായിട്ടുള്ള ഒരു ഫേഷ്യലാണ് കേട്ടോ. നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണുമ്പോൾ മനസ്സിലാവും നല്ല ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ശരിക്കും നമ്മുടെ ഫേസിൽ പിന്നെ വേറെ ഒന്നും വേണ്ടാന്ന് തോന്നും, അത്രയ്ക്ക് നന്നായിട്ട് ഫീൽ ചെയ്യണ ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഞാനിത് കുറച്ച് നേരം വെച്ച് ഉണങ്ങി കഴിഞ്ഞപ്പോൾ വെള്ളം തൊട്ടിട്ട് ഒന്ന് കുതിർത്തെടുത്തതിന് ശേഷം നോർമലായിട്ട് നമ്മൾ കഴുകിയാൽ മതി. ഞാൻ നിങ്ങൾക്കും കൂടി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കോട്ടൺ വെച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കണമെന്ന് മാത്രം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാം കേട്ടോ, ഇത് കഴിഞ്ഞിട്ട് കഴുകിയെടുത്ത് നല്ല വെടുപ്പാക്കിയതിന് ശേഷം കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ശരിക്കും നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടില്ലേ? ശരിക്കും നമ്മുടെ ഫേസ് എന്താ പറയാ, നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ യൂസ് ചെയ്ത മാതിരി അത്രയും കളർ വെച്ചിട്ടായിരിക്കുന്നത്. നെക്കും ഫേസും തമ്മിലെ ഡിഫറൻസ് നോക്കിയാൽ മതി കേട്ടോ. കണ്ടില്ല, ഞാൻ നെക്കില് മനഃപൂർവ്വമാണ് ഇടാഞ്ഞത്, കാരണം അതിന്റെ ഡിഫറൻസ് അറിയണമെങ്കിൽ നെക്കിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ ഒരേപോലെ ഇരിക്കും. അപ്പൊ നിങ്ങൾ കത്രിക്കങ്ങൾ മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാം. അപ്പോ നമ്മുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ്, ഇതില് നമുക്ക് ഫേസിൽ ഒരു ഡൾനെസ് ഒക്കെ ഉള്ള നന്നായിട്ട് മാറിയിട്ടില്ലേ. അതുപോലെ തന്നെ നമ്മുടെ നെക്കും ഫേസും തമ്മിൽ ഡിഫറൻസ് നോക്കിയാൽ മതി രണ്ടിലും തമ്മിൽ. നെക്ക് രണ്ടും ഒരേപോലെ തന്നെയാണ്, രണ്ടിലും ഫേസ് മാത്രമാണ് നമുക്ക് വ്യത്യാസം വന്നിട്ടുള്ളത്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു ബ്രൈറ്റനിങ് വരും കേട്ടോ, അതാണ് അതിന്റെ മെയിൻ പ്രത്യേകത. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഓൾറെഡി ഇത് എന്താ പറയാ 1 മില്യണേക്കാൾ കൂടുതൽ വ്യൂസ് ഉണ്ടായിരുന്നു അത്രയും. അപ്പൊ അതിൽ കൂടുതൽ എനിക്ക് അങ്ങനെ കുറച്ച് പേരാണ്, അതായത് ഒരു വിരലെണ്ണാവുന്ന പേരാണ് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ കൂടുതൽ ദൈ കഴിഞ്ഞ ദിവസം കൂടി വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് കമന്റ്. പിന്നെ ആ വീഡിയോ എവിടെയെന്ന് ചോദിച്ചിട്ട് വരെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഓണക്കിലേ വരുന്നത്. അപ്പൊ ഈ ഒരു റാഗിയുടെ ഫേഷ്യൽ മാറ്റി നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് ആ ഒരു തലേനോ അല്ലെങ്കിൽ അന്ന് രാവിലെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിടിലനാവും. അത്യാവശ്യത്തിൽ ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് അടുത്തൊരു നമ്മുടെ ഓണം സീരീസ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ. Love you all.